സ്നേഹമേ എൻ്റെ ഉള്ളിൽ വാഴുവാ നീ വരൂ വരൂ ദിവ്യകാരുണ്യമേ നൗവ്യ സ്നേഹമേ എൻ്റെ ഉള്ളിൽ വാഴുവാ നീ വരൂ വരൂ സ്നേഹമായി ശാന്തിയ ആന്തരിക സൗഖ്യമാ ജീവനായി മോദമാ സ്നേഹജ്വാലയ നീ വരൂ സ്നേഹമേ കാത്തിരി പൂഞ്ഞ ദിവ്യമാ തിരുമുഖം ഓർത്തിരി പൂഞ്ഞ നൗവ്യ സ്നേഹമേ എൻ്റെ ഉള്ളിൽ വാഴുവാ നീ വരൂ വരൂ നീ വരൂ വരൂ നീ വരൂ വരൂ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ ഈ ആരാധന മധ്യേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ തൊട്ട് സുഖപ്പെടുത്തുവാൻ സ്വർഗരാജ്യമെന്ന ഏക ലക്ഷ്യം മുൻനിർത്തി ഞങ്ങൾ ഓരോരുത്തരും ജീവിത വഴികൾ നെയ്യുവാൻ ഈശോയെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണമേ. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയെ മാത്രം മതി, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. മറ്റൊന്നും ഞങ്ങളുടെ ലക്ഷ്യമല്ല, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന്, അങ്ങയുടെ കരുതലിൽ നിന്ന് ഒരു കാലത്തും വേർപെട്ട് പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഈശോയെ, അങ്ങയുടെ സ്നേഹവും കരുണയും എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ ആരാധന, 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 സ്തുതി, 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 ഹല്ലേലൂയാ, 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 യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം, 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 യേശുവേ ആരാധന, 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 നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് സ്വർഗം പ്രാപിക്കുക എന്നുള്ളതാണ്, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്.
ദൈവത്തെ മുഖാമുഖം കാണുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 14:2-3 വാക്യങ്ങളിൽ ഈശോ ഇത് പങ്കുവയ്ക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുമെന്ന് ഞാൻ പറയുകയില്ലായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പിതാവിൻ്റെ ഭവനത്തിലേക്ക്, പിതാവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് ഈശോ ഉത്ഥാനം ചെയ്തതും അതിനുശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതും. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഈ പിതാവിൻ്റെ ഭവനമാണ്. കേരള സഭയിൽ റോക്കോസ് ശീഷ്മ പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ റോക്കോസ് മെത്രാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വന്ന് ഒത്തിരിയേറെ കത്തോലിക്ക വിശ്വാസത്തിലുള്ള ആളുകളെ വഴിതെറ്റിച്ച സാഹചര്യത്തിൽ അധികാരികൾ ആലോചിച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയുണ്ടായി. അന്ന് കേരള സഭയെ നയിച്ചിരുന്നത് വിദേശത്തു നിന്നുള്ള മെത്രാന്മാരായിരുന്നു. വിദേശത്തു നിന്നുള്ള മെത്രാന്മാരുടെ നേതൃത്വത്തിന് കേരള സഭയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ശീഷ്മയെ തകർത്തു കളയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെ ഒരു നാട്ടുമെത്രാൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അവർ കണ്ടെത്തിയത് വിശുദ്ധ ചാവറയച്ചനെയാണ്. ഈ മെത്രാന്മാരും ജനപ്രമാണികളും സഭാധികാരികളും എല്ലാം ചേർന്ന് ചാവറയച്ചനോട് പറയുകയാണ്, അങ്ങ് കേരള സഭയുടെ മെത്രാനാകണം. അപ്പോൾ പ്രിയമുള്ളവരെ, ചാവറയച്ചൻ പറഞ്ഞ ഒരു മനോഹരമായ വാക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് മെത്രാനാകേണ്ട, സ്വർഗത്തിൽ പോയാൽ മതി. മെത്രാനാകുന്നത് ഒരു മോശം കാര്യമല്ല, മറിച്ച് ചാവറയച്ചൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്നുള്ളത് സ്വർഗം മാത്രമാണ്. മറ്റൊരു മേഖലകളിലേക്കും അത് മാറിപ്പോകുവാൻ ചാവറയച്ചൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ചാവറയച്ചൻ പങ്കുവച്ചത്. സ്വർഗം എന്ന ഏക ലക്ഷ്യത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച മനുഷ്യൻ. അതുകൊണ്ടാണ് മരണത്തിൻ്റെ അവസരത്തിൽ ചാവറയച്ചൻ ഇങ്ങനെ പറഞ്ഞത്, മാമോദീസായിൽ കിട്ടിയ വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഇടയായിട്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് സ്വർഗമായിരിക്കണം. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ മനോഹരമാകും, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതവും മനോഹരമാകും എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതം മനോഹരമാകുന്നത്? എൻ്റെ ലക്ഷ്യമെന്നുള്ളത് സ്വർഗമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടുവാൻ, അഭിപ്രായം പറയുവാൻ എനിക്ക് സമയമില്ല. കാരണം എൻ്റെ പ്രവൃത്തി എന്നുള്ളത്, എൻ്റെ ചിന്ത എന്നുള്ളത് സ്വർഗം പ്രാപിക്കുക, വിശുദ്ധനും വിശുദ്ധയുമായി തീരുക എന്നുള്ളതാണ്. ബൈബിളിൽ ഇതിന് മനോഹരമായ ഒരു ഉദാഹരണം കണ്ടുമുട്ടുന്നുണ്ട്. തർക്കത്തിനും പിടിവാശികൾക്കും സമയം കൊടുക്കാതെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യത്തെ, ദൈവമെന്ന ഏക ലക്ഷ്യത്തെ മുറുകെ പിടിക്കുന്ന മനുഷ്യൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 13:7-11 വാക്യങ്ങൾ, ആ വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അബ്രഹാമും സഹോദരനായ ലോത്തും ഒരുമിച്ച് വസിക്കുകയാണ്. അവർക്ക് ഒത്തിരിയേറെ ആടുമാടുകൾ ഉണ്ടാകുന്നു. ആ അവസരത്തിൽ അബ്രഹാമിന്റെ ജോലിക്കാരും ലോത്തിൻ്റെ ജോലിക്കാരും തമ്മിൽ തർക്കമുണ്ടായി. അത് വലിയ ബഹളത്തിലേക്ക് പോകുമെന്ന് കരുതിയപ്പോൾ അബ്രഹാം ലോത്തിനെ വിളിച്ച് ഇപ്രകാരം പറയുകയാണ്,
നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഇതാ ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക, ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗത്ത് ആണ് നിനക്ക് താല്പര്യമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം, ഇടതുവശമാണ് നിനക്ക് താല്പര്യമെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതാണ് താല്പര്യമെങ്കിൽ ഇടത്തേക്ക് പോയിക്കൊള്ളാം എന്ന് അബ്രഹാം ലോത്തിനോട് പറയുകയാണ്. ലോത്ത് നോക്കി അതിലേത് വശമാണ് കൂടുതൽ ഫലപുഷ്ടിയുള്ളത് എന്ന് നോക്കി. അതിനുശേഷം ഫലപുഷ്ടിയുള്ള പ്രദേശം ലോത്ത് തിരഞ്ഞെടുത്തു. അബ്രഹാം ദൈവത്തെയും തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, പിന്നീട് ചരിത്രം എന്താണ് എന്ന് നമുക്കറിയാം. ചരിത്രത്തിലെ ഓരോ വസ്തുതകളും നമുക്കറിയാം. ദൈവത്തെ തിരഞ്ഞെടുത്ത അബ്രഹത്തിൻ്റെ ജീവിതത്തെ ദൈവം എത്ര മനോഹരമായിട്ടാണ് പിന്നീട് അണിയിച്ചൊരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത്. ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ, സ്വർഗം തിരഞ്ഞെടുക്കുവാൻ, ദൈവീകമായത് തിരഞ്ഞെടുക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം. ലോകവും സ്വർഗവും നിന്റെ മുൻപിൽ വയ്ക്കുമ്പോൾ, ലോകവും ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളും സ്വർഗവും നിന്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ നിനക്ക് സ്വർഗം തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം. പ്രിയമുള്ളവരെ, ഫുൾട്ടൻ ജോഷിയുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ സംഭവം നാം ഇങ്ങനെ കാണുന്നുണ്ട്. ഫുൾട്ടൻ ജോഷിയൻ ബാലനായിരിക്കുന്ന സമയം, അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദാരിദ്ര്യ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബമായിരുന്നു. കഠിനമായ ദാരിദ്ര്യം. പക്ഷേ ഈ ഫുൾട്ടൻ ജോഷിയൻ എന്ന് പറയുന്ന ഈ ബാലൻ പഠിക്കുവാൻ അതിസമർത്ഥനായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഈ ബാലന് ഒരു വലിയ സ്കോളർഷിപ്പ് ലഭിക്കുകയാണ്. വലിയ സ്കോളർഷിപ്പ് ലഭിക്കുന്ന സന്തോഷത്തിൽ ആ ബാലൻ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്യുന്നു. നന്നായി പഠിക്കാൻ സാധിക്കും, നല്ല ജോലി മേടിക്കാൻ സാധിക്കും, വീട്ടിലെ ദാരിദ്ര്യമൊക്കെ അകറ്റാൻ സാധിക്കും. അങ്ങനെ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ നെയ്യുന്നു. അങ്ങനെ പോകുന്ന അവസരത്തിൽ അവന് ഈ അവാർഡിൻ്റെ ചെക്ക് കൈകളിൽ കിട്ടുന്നു. ഈ ചെക്കുമായി ഇവൻ അടുത്തുള്ള അവൻ്റെ ഇടവക ദേവാലയത്തിലെ വികാരിയച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമൊക്കെ സംഭവിക്കുമ്പോൾ വികാരിയച്ഛനോട് പോയി അത് പറയും. വികാരിയച്ഛൻ ഇവൻ്റെ കയ്യിൽ നിന്നും ഈ ചെക്ക് മേടിച്ചു നോക്കി. വലിയ ഒരു തുകയാണ് വികാരിയച്ഛൻ എന്നിട്ട് ഈ ബാലൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് വൈദികനാകാൻ ആഗ്രഹമുണ്ടോ? ഈ ബാലൻ ഒന്ന് സംശയിച്ചിട്ട് പറഞ്ഞു, ആഗ്രഹമുണ്ട്, എനിക്ക് വൈദികനാകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വികാരിയച്ഛൻ ആ ചെക്ക് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് വൈദികനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചെക്ക് ഇവിടെ വച്ച് കീറിക്കളയുക. ബാലൻ അത്ഭുതത്തോടെ വികാരിയച്ഛനെ നോക്കി. ഈ ചെക്ക് അവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുന്നതാണ്, അവന് പഠിക്കുവാൻ നല്ല അവസരമൊരുക്കി കൊടുക്കുന്നതാണ്, അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രത്യാശകൾ നിറയ്ക്കുന്നതാണ്. ആ ചെക്കാണ് കീറിക്കളയാൻ ഈ വികാരിയച്ഛൻ പറയുന്നത്. പിന്നെ ആ ബാലൻ ഒട്ടും താമസിച്ചില്ല, വികാരിയച്ഛൻ്റെ മുൻപിൽ വച്ച് ആ ചെക്ക് കീറിക്കളഞ്ഞ ശേഷം അവൻ ജീവിതത്തിലേക്ക് സെമിനാരിയിലേക്ക് പോവുകയാണ്. അവസാനം ആ ബാലൻ ബിഷപ്പ് ഫുൾട്ടൻ ജോഷിയൻ എന്ന് പറയപ്പെടുന്ന ഫുൾട്ടൻ ജോഷിയനായി മാറി എന്നുള്ള ചരിത്രം നമുക്കറിയാം. പ്രിയമുള്ളവരെ, ജീവിതം എപ്പോഴും നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുകൾ വയ്ക്കുന്നുണ്ട്. സ്വർഗവും ലോകവും, പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം. സ്വർഗമെന്ന ഏക ലക്ഷ്യത്തെ മുൻനിർത്തി അതുമാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിതത്തിലൂടെ
മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏക ലക്ഷ്യമെന്നുള്ളത് സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗമാണ്. അത് സ്വന്തമാക്കുവാൻ മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, വയലിൽ ഒളിച്ചിരിക്കുന്ന നിധി സ്വന്തമാക്കുവാൻ മറ്റെല്ലാം വിറ്റുകളയുന്ന വ്യക്തികളെ പോലെ, നമുക്ക് സ്വർഗരാജ്യമെന്ന ലക്ഷ്യം സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. ഈശോ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിച്ച് ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, സ്വർഗം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ ആരാധിക്കുവാനും അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയേ, ഒരു ഗാനം ആലപിച്ചുകൊണ്ട് പൂർണ്ണമായ മനസ്സോടും സർവശക്തിയോടും കൂടി അങ്ങേ സ്നേഹിക്കുവാനും അങ്ങേ സ്വന്തമാക്കുവാനും അങ്ങ് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഏറ്റുപറയുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1 വാക്യത്തിലൂടെ ഈശോയെ അങ്ങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഈശോയേ, ഈ ആരാധനാവേളയിൽ നിലവിളിക്കുന്ന എല്ലാ സ്വരങ്ങൾക്കും ഈശോയെ അങ്ങ് ഉത്തരം കൊടുക്കണമേ. ഈശോയെ, അങ്ങയുടെ സ്പർശനം കൊതിക്കുന്ന എല്ലാ മനസ്സുകൾക്കും അങ്ങയുടെ കരസ്പർശം അങ്ങ് കൊടുക്കണമേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അങ്ങയുടെ സ്നേഹ സാന്നിധ്യം അങ്ങ് നൽകി അവരെ ജ്വലിപ്പിക്കണമേ. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഈശോയേ, ഇന്ന് ഈ ആരാധനാവേളയിൽ ലോകം ഞങ്ങളുടെ മുമ്പിലേക്ക് ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ വച്ചു നീട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, ലോകം ഒത്തിരിയേറെ മോഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ലോകം ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ചു നീട്ടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈശോയേ, അങ്ങാകുന്ന ഏക ലക്ഷ്യം, സ്വർഗമാകുന്ന ഏക ലക്ഷ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോയേ, അങ്ങയുടെ സ്നേഹം മാത്രം ഞങ്ങൾക്ക് മതി. അങ്ങയുടെ സ്നേഹം മാത്രം ഞങ്ങൾക്ക് മതി. അങ്ങയുടെ കരുണ മാത്രം ഞങ്ങൾക്ക് മതി. അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കിയാൽ മാത്രം മതി, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. ലോത്ത് ഈ ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള സ്ഥലം തിരഞ്ഞെടുത്തു കൊള്ളട്ടെ, പക്ഷേ അബ്രഹത്തിന് ദൈവമേ, അബ്രഹത്തിനും ദൈവമേ അങ്ങ് മാത്രം മതി. ലോത്ത് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായത് എന്തും സ്വന്തമാക്കിക്കൊള്ളട്ടെ, പക്ഷെ ദൈവമേ, അബ്രഹത്തിന് അങ്ങേ മതി. അങ്ങയെ സ്വന്തമാക്കിയാൽ മതി, അങ്ങയുടെ സ്നേഹം കിട്ടിയാൽ മതി, അങ്ങയുടെ കടാക്ഷം കിട്ടിയാൽ മതി, അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേർന്നാൽ മതി, അങ്ങയുടെ മടിത്തട്ടിൽ അഭയം കിട്ടിയാൽ മതി. കർത്താവേ, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കർത്താവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, ഉയർന്ന സ്വരത്തിൽ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകി പോയിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവേ, കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതി, 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 സ്തുതി. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ. ആരാധന, ആരാധന. എന്നിൽ നിറയണമേ നാഥാവരേണമേ, എന്നിൽ നിറയണമേ നാഥാവരേണമേ, എന്നിൽ നിറയണമേ നാഥാവരേണമേ, എന്നിൽ നിറയണമേ. ഓ ദിവ്യമാ സ്നേഹമേ, സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദമായി നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും വേദനകളും സമർപ്പിക്കാം. തമ്പുരാന്റെ സന്നിധിയിൽ ഈ ആരാധന അവസാനിക്കുന്ന വേളയിൽ ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു നിയോഗം നമ്മുടെ മനസ്സിൽ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോയുടെ അനുഗ്രഹം, കൃപ സമർത്ഥമായി നമ്മളിലേക്ക് ചുരിയപ്പെടട്ടെ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടേ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ,
മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപം നീ നിത്യമഹോന്നതമാപം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ ഈശോ നിൻ മേലങ്കി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.